ആലപ്പുഴയിൽ തണ്ണീർത്തടം നികത്തി വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌൺ നിർമ്മാണം. റവന്യൂ തദ്ദേശ വകുപ്പുകളുടെ അനുമതിയില്ലാതെയാണ് തണ്ണീർത്തടം നികത്തി കെട്ടിട നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. നികത്തിനും നിർമ്മാണത്തിനും അനുമതി നൽകിയിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കുട്ടനാട്ടിലെ നെല്ല് സംഭരിക്കാൻ കിലോമീറ്ററുകൾ മാറി തോട്ടപ്പള്ളിയിൽ ഗോഡൌൺ നിർമ്മിക്കുന്നതിന്റെ യുക്തി എന്താണ്? കരഭൂമിയിൽ ഗോഡൌൺ നിർമ്മിച്ചാൽ തണ്ണീർത്തടം നികത്താൻ കരാർ നൽകാനാകില്ല. പഞ്ചായത്ത്, വില്ലേജ്, പ്രാദേശിക നിരീക്ഷണ സമിതി എന്നിവയുടെ അനുമതിയില്ലാതെ തണ്ണീർത്തടം നികത്താൻ കരാറുകാരന് ശക്തി പകരുന്നത് ആരാണ്? പുറക്കാട് വില്ലേജിൽ തോട്ടപ്പള്ളി ദേശീയപാതയ്ക്കരികിലായാണ് 2 ഏക്കർ തണ്ണീർത്തടം മണ്ണിട്ട് നികത്തി നിർമ്മാണം. FCI ക്ക് വേണ്ടി കേന്ദ്ര വെയർഹൌസിംഗ് കോർപ്പറേഷനാണ് ഗോഡൌൺ നിർമ്മിക്കുന്നത്. ഇനി വെയർഹൌസിംഗ് കോർപ്പറേഷൻ പ്രാദേശിക കരാറുകാരന് ടെൻഡർ അനുവദിച്ച് നൽകിയ നിർദ്ദേശം കാണുക. കേന്ദ്ര സംസ്ഥാന സർക്കാർ നിയമങ്ങളും തദ്ദേശ സ്ഥാപന നിയമങ്ങളും പാലിച്ച് മാത്രമേ പ്രവൃത്തികൾ നടത്താവൂ എന്ന്. എന്നാൽ ഒരു അനുമതിയും വാങ്ങിയിട്ടില്ലെന്ന് പുറക്കാട് വില്ലേജ് ഓഫീസർ. അതൊരു തണ്ണീർത്തട സ്വഭാവമുള്ള ഒരു വസ്തുവാണ്. അതിനേക്കാളുപരി നമ്മുടെ BTR പ്രകാരം, ആധികാരിക രേഖ പ്രകാരം അതിനകത്ത് സർക്കാർ തരിശ് എന്നും പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. കാഴ്ചയിൽ തണ്ണീർത്തടവുമാണ്. അതിന്റെ ഈ മാസം 2-ാം തീയതി ഞായറാഴ്ചയാണ് അവിടെ ഈ ഒരു കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. അപ്പോഴത്തേക്കാണ് എന്റെ ആ ശ്രദ്ധയിൽ ഇപ്രകാരം ഒരു കാര്യം പെട്ടത്. ഞാൻ ചെന്ന് അന്വേഷിക്കുകയും അത് പിന്നെ ഇതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് റിപ്പോർട്ട് ആലപ്പുഴ അമ്പലപ്പുഴ അഡീഷണൽ തഹസിലാർക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. നികത്തലിനെ എതിർത്ത് പ്രാദേശിക നിരീക്ഷണ സമിതി അംഗമായ പുറക്കാട് കൃഷി ഓഫീസറും ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. പുറക്കാട് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നെല്ല് സംഭരണ വെയർഹൌസ് പുറക്കാട് ഗ്രാമപഞ്ചായത്തിൽ തന്നെ പൂർത്തീകരിക്കണമെന്ന പൊതു ആവശ്യം നിലനിൽക്കുന്നതിനാലും പ്രാദേശിക സമിതിയുടെ അധികാരം ഉപയോഗിച്ച് പ്രസ്തുത അപേക്ഷ മേൽ പരിശോധനയ്ക്കായി സംസ്ഥാനതല അധികൃത സമിതിക്ക് ഇതിനാൽ സമർപ്പിക്കും. നികത്തിയതിന്റെ ഒരു ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചുവെങ്കിലും പെർമിറ്റിനുള്ള അപേക്ഷ പോലും പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടില്ല. നമ്മൾ സ്റ്റോപ്പ് ബോംബ് എടുക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ്. രേഖകളില്ല എങ്കിൽ അതിന് ഉചിതമായ നടപടി സ്വീകരിക്കും. നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി നടത്തുന്ന ഈ നിർമ്മാണത്തിൽ മറുപടി പറയേണ്ടത് ഭൂമിയുടെ ഉടമസ്ഥരായ റവന്യൂ വകുപ്പാണ്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം VV വിനോദ്, ന്യൂസ് 18, ആലപ്പുഴ. പാർട്ടിയുടെ വിശദാംശങ്ങളുമായി VV വിനോദ് ചേരുകയാണ്. വിനോദ്, തണ്ണീർത്തടം നികത്തിയുള്ള നിർമ്മാണമാണ് എന്ന് വ്യക്തമാണ്. പരിസ്ഥിതിലോല മേഖലയാണെന്ന് അവിടെയുള്ള പ്രദേശവാസികൾ തന്നെ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. എത്രത്തോളം നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നിർമ്മാണമാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ദിവ്യ, നഗ്നമായ നിയമലംഘനം നടത്തിയാണ് ഇപ്പോൾ തണ്ണീർത്തടം നികത്തുന്നത്. അമ്പലപ്പുഴ താലൂക്കിൽ പുറക്കാട് വില്ലേജിൽ സർവേ നമ്പർ 281/1 പെട്ട 2 ഏക്കർ ഭൂമിയാണ് നികത്തുന്നത്. അവിടെ ഇപ്പോൾ കെട്ടിട നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മളോട് പ്രതികരിച്ചത് 3 ഉദ്യോഗസ്ഥരാണ്, വില്ലേജ് ഓഫീസർ, ഒപ്പം തന്നെ പഞ്ചായത്ത് സെക്രട്ടറി, കൃഷി ഓഫീസർ. കൃഷി ഓഫീസർ പ്രാദേശിക നിരീക്ഷണ സമിതിയിലെ അംഗം കൂടിയാണ്, ജില്ലാ കളക്ടറാണ് ഇതിൻ്റെ അധ്യക്ഷൻ. 2 വർഷം മുമ്പ് തന്നെ കൃഷി ഓഫീസിൽ നിന്ന് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന തരത്തിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. അതിൽ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വില്ലേജിൽ ഈ ഭൂമി നികത്തുന്നതുമായി ബന്ധപ്പെട്ടോ അവിടെ നിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും ഒരു അപേക്ഷ നൽകിയിട്ടില്ല. അവിടെ BTR പ്രകാരം ഇത് ചതുപ്പ് തരിശാണ്, അതായത് തണ്ണീർത്തടമാണ് എന്ന് രേഖകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത്തരമൊരു ഭൂമിയിലാണ് ഈ പ്രവൃത്തികൾ നടക്കുന്നത്. അതോടൊപ്പം കെട്ടിട നിർമ്മാണം നടത്തുന്നുണ്ട്. അതിന് പഞ്ചായത്തിൻ്റെ യാതൊരുവിധ അനുമതിയും ഇതുവരെ വാങ്ങിയിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപേക്ഷ പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടുമില്ല. FCI ക്ക് വേണ്ടി വെയർഹൌസിംഗ് കോർപ്പറേഷനാണ് ഈ ഗോഡൌൺ നിർമ്മിക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വകാര്യ കരാറുകാരനാണ് ഈ പ്രവൃത്തികളുടെ ചുമതല നൽകിയിരിക്കുന്നത്. ടെൻഡറിൽ കൃത്യമായി പറയുന്നുണ്ട്, സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ നിയമങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയമങ്ങളും പാലിച്ച് മാത്രമേ ഇവിടെ നിർമ്മാണങ്ങൾ പാടുള്ളൂ എന്ന്. എന്നാൽ അത്തരത്തിലുള്ള ഒരു നിയമവും പാലിക്കപ്പെടുന്നില്ല, മറിച്ച് നിയമത്തെ വെല്ലുവിളിച്ച് തണ്ണീർത്തടം നികത്തുകയും അവിടെ കെട്ടിട നിർമ്മാണം നടത്തുകയും ചെയ്യുന്നു. കുട്ടനാട്ടെ നെല്ല് സംഭരിക്കുന്നതിന് വേണ്ടി ഗോഡൌൺ നിർമ്മിക്കുന്നു എന്നാണ് വിശദീകരണം. കുട്ടനാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ മാറി തോട്ടപ്പള്ളിയിലാണ് ഇത്തരമൊരു ഗോഡൌൺ നിർമ്മിക്കുന്നത്. മറ്റിടങ്ങളിൽ ഹരിപ്പാട്, കായംകുളം, അമ്പലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിൽ കരഭൂമിയുണ്ട്. ഈ ഭൂമി ഒന്നും ഉപയോഗിക്കാതെ തണ്ണീർത്തടം നികത്തി ഗോഡൌൺ നിർമ്മിക്കാനാണ് ശ്രമം. അതിന് പിന്നിൽ വലിയ അഴിമതി ആരോപണം ഉയരുന്നു. ഏതാണ്ട് 11 കോടി രൂപയുടെ പ്രവൃത്തികളാണ്, അതിൽ പകുതി തുകയും
ഈ തരത്തിൽ തണ്ണീർത്തടം നികത്തുന്നതിന് ചെലവിടുന്നു എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും നിയമത്തെ പൂർണ്ണമായി വെല്ലുവിളിച്ച് ആലപ്പുഴയുടെ ജൈവ രീതിയെ ആ ഒരു രീതിയെ തന്നെ തകർത്തുകൊണ്ട് പരിസ്ഥിതി രീതിയെ അതിൻ്റെ ഒരു അവസ്ഥയെ സന്തുലനാവസ്ഥയെ തകർത്തുകൊണ്ടുള്ള ഒരു നികത്തലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാകുന്നു. വിനോദ, നേരത്തെ വില്ലേജ് ഓഫീസറായാലും പഞ്ചായത്ത് സെക്രട്ടറി ആയാലും ഒക്കെ പറയുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ അനുമതി ഇല്ലെങ്കിൽ നടപടിയെടുക്കാമെന്നാണ്. ഇത് ദിവസങ്ങളായിരിക്കുകയാണ് ഈ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. ആ തണ്ണീർത്തടം നികത്തുന്നു, അവിടെ നിർമ്മാണം അല്ലെങ്കിൽ ബിൽഡിംഗ് കെട്ടിപ്പോങ്ങുന്ന ഒരു സ്ഥിതി വരെ നമുക്ക് ഈ കാഴ്ചയിൽ നിന്ന് വ്യക്തമാണ്. ഇത്രയും ദിവസമായിട്ടും ഇത് ആരും ചോദ്യം ചെയ്യപ്പെട്ടില്ലേ? അതോ ഇത് അധികൃതർ ശ്രദ്ധിച്ചിട്ടും അല്ലെങ്കിൽ അറിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതാണോ? ദിവ്യ, റവന്യൂ വകുപ്പിലെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ, അതായത് വില്ലേജിലെ ഉദ്യോഗസ്ഥർ, വില്ലേജ് ഓഫീസർ അടക്കമുള്ളവർക്ക് ഇത് അനധികൃത നിർമ്മാണമാണെന്നത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അമ്പലപ്പുഴ അഡീഷണൽ തഹസിൽദാർക്ക് അദ്ദേഹം റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഈ നിർമ്മാണത്തെ എതിർത്തുകൊണ്ടാണ് ഇതേ കാര്യം തന്നെയാണ് കൃഷി ഓഫീസറും ചെയ്തിട്ടുള്ളത്. 2 വർഷം മുമ്പ് തന്നെ ഇതിനെ എതിർത്തിരുന്നു. 2011 ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. എന്നാൽ ഈ ഭൂമിയുടെ പ്രത്യേകത കൊണ്ട് തന്നെ അവിടെ നിർമ്മാണം സാധ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. 2 തവണയാണ് ഇതിനു വേണ്ടി റവന്യൂ വകുപ്പ് ഉത്തരവ് പുതുക്കി നൽകിയത്. അതായത് ഈ ഭൂമിയിൽ ഗോഡൌൺ നിർമ്മിക്കാം, അതിന് അവകാശം നൽകിക്കൊണ്ട് 2 തവണ റവന്യൂ വകുപ്പ് ഉത്തരവ് പുതുക്കി നൽകിയിരുന്നു. 2016 വരെയും ആദ്യം, പിന്നീട് 2018 സെപ്റ്റംബർ വരെയും. അതായത് 2018 സെപ്റ്റംബറിൽ ആ ഉത്തരവിൻ്റെ കാലാവധി കഴിഞ്ഞു. ഇപ്പോൾ ഉത്തരവിൻ്റെ പിൻബലം പോലും ഇല്ലാതെയാണ് ഇത്തരത്തിൽ നികത്തലും നിർമ്മാണവും നടക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഒന്നടങ്കം രംഗത്തെത്തിയിട്ടുള്ളതും അതിനെതിരെ നിയമ നടപടിയുമായി നീങ്ങുമെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതും. ഏതായാലും സ്റ്റോപ്പ് മെമ്മോ നൽകുന്നതടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പഞ്ചായത്ത് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുറക്കാട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നീക്കമുണ്ടാകും. ഏതായാലും വില്ലേജ് ഓഫീസർ പുറക്കാട് പ്രദേശത്താണ് ഈ രീതിയിൽ തണ്ണീർത്തടം നികത്തി പരിസ്ഥിതി ലോല മേഖലയിൽ വെയർ ഹൌസിംഗ് കോർപ്പറേഷന്റെ നിർമ്മാണം നടക്കുന്നത്. ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ നേരത്തെ പെട്ടിട്ടുണ്ടോ? ഇത് അനധികൃതമാണ്, നിയമം ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മാണമാണ് എന്ന് തന്നെയാണോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം? ഇല്ല, നേരത്തെ അവർക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയത്. ഈ അടുത്ത കാലത്താണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. 2016 പഞ്ചായത്തിന് അവിടെ കെട്ടിടം പണിയാൻ അനുമതി കൊടുത്തിട്ടുള്ളതായിട്ടാണ് തീരുമാനം കണ്ടത്. പക്ഷെ ബിൽഡിംഗ് പെർമിറ്റ് കൊടുത്തിട്ടില്ല. ബിൽഡിംഗ് പെർമിറ്റ് കൊടുത്തിട്ടില്ല. പക്ഷേ റവന്യൂ വകുപ്പിന്റെയോ ഒന്നും അനുമതി ഇല്ലാതെയാണ് നിർമ്മാണം അവിടെ ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ടർ പറയുന്നത്. സജി, റവന്യൂ വകുപ്പിന്റെ അനുമതി ഉണ്ടോ എന്ന് എന്റെ ശ്രദ്ധയിൽ പറ്റില്ല. ഞാൻ ഫയലൊന്ന് നോക്കണം. കാരണം ഇപ്പോഴാണത് അവിടെ കെട്ടിടം പണി തുടങ്ങി എന്നൊരു അറിയിപ്പ് വന്നപ്പോഴാണ് അത് പരിശോധിക്കാൻ തുടങ്ങിയത്. നിയമവിധേയമാണോ അതോ നിയമലംഘനത്തോടു കൂടിയാണോ എന്ന് താങ്കൾ അന്വേഷിച്ചിട്ടുണ്ടോ ഇതുവരെ? നിയമം അതിന്റെ അനുമതി പൂർണ്ണമായും കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, അങ്ങനെയെങ്കിൽ അതിൽ നടപടി വേണ്ടതല്ലേ സജി? തീർച്ചയായിട്ടും. അത് നിങ്ങൾ മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ ഇക്കാര്യം? ഉണ്ട്. അതായത് ഉടൻ തന്നെ ഒരു നടപടി പ്രതീക്ഷിക്കാം, ഇതിനെതിരെ ഒരു സ്റ്റോപ്പ് മെമ്മോ വരാനുള്ള സാധ്യതയും ഉണ്ടാകുമെന്നാണ്? തീർച്ചയായിട്ടും. ശരി, നന്ദി സജി പ്രതികരിച്ചതിന്. ആലപ്പുഴയിലാണ് തണ്ണീർത്തടം നികത്തിക്കൊണ്ടുള്ള വെയർ ഹൌസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌൺ നിർമ്മാണം നടക്കുന്നത്. റവന്യൂ തദ്ദേശ വകുപ്പുകളുടെ അനുമതിയില്ലാതെയാണ് തണ്ണീർത്തടം നികത്തി കെട്ടിട നിർമ്മാണം അവിടെ ആരംഭിച്ചിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശമാണ് വി വിനോദ് നൽകിയത്.